ഒരു കിലോമീറ്റർ അകലെ നാഗൂരിൽ നിന്നും കോഴിവണ്ടിയെ പിന്തുടർന്നാണ് ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചത്. നടുപ്പുണിയിലെ ആദ്യ ചെക്ക് പോസ്റ്റ് തമിഴ്നാട് പോലീസിന്റേതാണ്. അവിടെ സെയിൽ ബിൽ, ഗുഡ്സ് വെഹിക്കിൾ ഫോം തുടങ്ങിയ രേഖകൾക്കൊപ്പം 50 രൂപ കൂടി നൽകിയപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയായി. തൊട്ടടുത്തുള്ള കേരളത്തിന്റെ വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിൽ പണം വാങ്ങാതെ തന്നെ പരിശോധനകൾ പൂർത്തിയാക്കി. എന്നാൽ അവിടെ നിന്നും 200 മീറ്ററോളം അകലെയുള്ള RT ചെക്ക് പോസ്റ്റിൽ 150 രൂപയാണ് വാങ്ങിയത്. കൊഴിഞ്ഞാമ്പാറയിലെ മൃഗസംരക്ഷണ വകുപ്പിന്റെ ചെക്ക് പോസ്റ്റിൽ 100 രൂപയും ഒരു കോഴിയും പടിയായി വാങ്ങിയ ശേഷം രോഗമില്ലെന്ന സർട്ടിഫിക്കറ്റ് നൽകി. പോളിക്യാമറയുമായി കോഴിവണ്ടിയിൽ കയറി യാത്ര തുടർന്നു. വാണിജ്യ നികുതി വകുപ്പിന്റെ വാളറയിലെ ചെക്ക് പോസ്റ്റിൽ ലോറിക്കാരെന്ന വ്യാജേന ഞങ്ങൾ രേഖകളുമായി കയറി. അവിടുത്തെ ഉദ്യോഗസ്ഥൻ രേഖകൾ സീൽ ചെയ്യുന്നതിനിടയിൽ 20 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു. നോട്ട് കൊടുത്ത ഞങ്ങൾക്ക് കൃത്യമായി 80 രൂപ ബാക്കി തരികയും ചെയ്തു. ഇങ്ങനെ പടി നൽകിയാൽ മാത്രമേ കച്ചവടത്തിൽ വൻ നഷ്ടമുണ്ടാകാതെ കൊണ്ടുപോകാൻ കഴിയൂ എന്നാണ് ചിക്കൻ മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞത്. കൂടുതൽ നഷ്ടങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി, കാരണം ചെക്ക് പോസ്റ്റിൽ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ വണ്ടി കിടന്ന് മണിക്കൂറുകളോളം കിടന്നാൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം കച്ചവടക്കാരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നുള്ള ഭയം കൊണ്ട് അത് ഏതെങ്കിലും തരത്തിൽ എങ്ങനെയെങ്കിലും അതിർത്തി കടത്തിവിടാനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ കോഴികളുമായി എത്തുന്ന ലോറികൾ ഇത്രയും സ്ഥലത്ത് കൈക്കൂലി നൽകുന്നു. ഇനി ഹൈവേ പോലീസിന്റെയും നികുതി വകുപ്പിലെ മൊബൈൽ സ്ക്വാഡിന്റെയും ഊഴമാണ്. ഏറെ നേരം ഈ ലോറികൾ ഇവിടെ നിർത്തിയിട്ടിരുന്നാൽ ഇതിനുള്ളിലെ കോഴികൾ ഒന്നൊന്നായി ചത്തൊടുങ്ങും. അതിനാൽ എത്രയും വേഗം ഈ ലോഡുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാനാണ് ഓരോ ഡ്രൈവർമാരും ശ്രമിക്കുന്നത്. ഇതിലെ ഡ്രൈവറും ചോദിക്കുന്നവർക്കെല്ലാം തന്നെ കൈക്കൂലി നൽകി ഇതിനുള്ള ശ്രമമാണ് നടത്തിയത്. ക്യാമറമാൻ നന്ദകുമാറിനൊപ്പം ജി സിനുജി, മനോരമ ന്യൂസ്. കൃത്യമായി വൻ തുക നികുതി നൽകിയാണ് തമിഴ്നാട്ടിൽ നിന്ന് ഇറച്ചി കോഴികളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. എന്നിട്ടും ലോറികളെ തടഞ്ഞു നിർത്തി കൈക്കൂലി ചോദിച്ചു വാങ്ങുകയാണ് ഒരുപറ്റം ഉദ്യോഗസ്ഥർ. ഇത്തരം നിറയെ ലോഡുമായി എത്തുന്ന ഓരോ ലോറിയും തടഞ്ഞ് 300 മുതൽ 500 രൂപ വരെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ കൈക്കൂലി ആവശ്യപ്പെടുന്നത്. എന്നാൽ 50 മുതൽ 100 രൂപ വരെ നൽകി പലരും രക്ഷപ്പെടുകയാണ് പതിവ്. ദേശീയപാതയിൽ ഏതു നിമിഷവും ഹൈവേ പോലീസ് വാഹനത്തിന് കൈ കാണിക്കുമെന്ന് പ്രതീക്ഷിച്ച് കോഴിവണ്ടികളുടെ പിന്നാലെ യാത്ര തുടർന്നു. പുലർച്ചെ അങ്കമാലി കറുകുറ്റി വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിലെത്തി. സെയിൽ ബില്ലും വണ്ടിയുടെ രേഖകളുമായി പോയ ക്ലീനർക്കൊപ്പം ഞങ്ങളും ഓഫീസിന് മുന്നിലെത്തി. പുറത്തുനിന്ന ഉദ്യോഗസ്ഥൻ അകത്ത് കയറി സീറ്റിലിരുന്നു. ക്ലീനർ 50 രൂപയുടെ നോട്ട് മടക്കി കയ്യിലേക്ക് കൊടുത്തു. അത് വാങ്ങി മേശക്കകത്തിട്ട ശേഷം രേഖകൾ ഓടിച്ച് പരിശോധിച്ചു. മേശപ്പുറത്ത് നിന്ന് സീലുകൾ എടുത്ത് ക്ലീനർ രേഖകളിൽ പതിപ്പിച്ചു. മലയാളികളായ സ്ഥിരം കക്ഷികൾക്ക് മാത്രമാണ് ഓഫീസിനുള്ളിൽ പ്രവേശിക്കാനും ഇത്തരം ജോലികൾ ചെയ്യാനും സ്വാതന്ത്ര്യം. 10 മിനിറ്റ് കൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയായി വണ്ടി യാത്ര തുടർന്നു. എല്ലാ ദിവസവും ഇങ്ങനെ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തിയാലേ ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാനാകൂ എന്ന് വ്യാപാരികളും സമ്മതിക്കുന്നു. ചില വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവേണ്ടി വരും, കാരണം കച്ചവടമാണല്ലോ പ്രാധാന്യം. അപ്പോൾ നമ്മൾ സാധനങ്ങൾ കൂടുതൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ നഷ്ടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചില നീക്കുപോക്കുകളൊക്കെ അങ്ങോട്ട് ചെയ്യാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടാവും. അത് അത്ര വ്യക്തമായിട്ട് ഇവിടെ പറയാൻ പറ്റില്ല. പിന്നീട് പാടിവട്ടത്തിന് സമീപം ചേർത്തല എക്സ്റേ ജംഗ്ഷൻ തുടങ്ങി 6 സ്ഥലങ്ങളിൽ ഹൈവേ പോലീസും ലോറികൾ തടഞ്ഞ് പണം പിടുങ്ങി. എവിടെയും 50 രൂപയാണ് പൊതുവായ നിരക്ക്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ ചായ കുടിക്കാനായി എത്തിയപ്പോൾ അവിടെ പട്രോളിംഗ് നടത്തുന്ന പോലീസ് ജീപ്പ് കണ്ടു. ലോറി എത്തിയതോടെ അവിടെ നിന്നും മുന്നോട്ട് പോയ ജീപ്പ് അല്പം മുന്നിൽ കാത്തു കിടന്ന ലോറി തടഞ്ഞു നിർത്തി. ഉടൻ തന്നെ വാഹനത്തിലിരുന്ന് അവർക്കുള്ള പടിയും നൽകി വണ്ടി യാത്ര തുടർന്നു. പാലക്കാട്ടെ നടുപ്പുണി ചെക്ക് പോസ്റ്റിൽ നിന്നും രാത്രി 8:30 ആരംഭിച്ച യാത്രയാണ് 6 മണിക്കൂറിന് ശേഷം ആലപ്പുഴയിൽ ഞങ്ങൾ അവസാനിപ്പിക്കുന്നത്. ഇതിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് കൈക്കൂലി ചോദിച്ചു വാങ്ങുന്ന സെയിൽസ് ടാക്സ് ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെയുമാണ്. ഇതിൽ നിന്നും അഴിമതിരഹിതമാണ് നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്? ക്യാമറാമാൻ നന്ദകുമാറിനൊപ്പം ജി സിനുജി, മനോരമ ന്യൂസ്.